കിട്ടും. കാത്തിരുന്നോ? ആദ്യാക്ഷരം, ഹരിശ്രീ, കരച്ചിൽ, ചിരി എന്നിവയെല്ലാം നിറഞ്ഞുകൊണ്ട് വിവിധ ഇടങ്ങളിൽ തുടരുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകളിൽ ഇക്കുറിയും ഭക്തജന തിരക്കുണ്ടായി. ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുട്ടികളെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചിരിക്കുന്നത്. രാത്രി നടക്കുന്ന വിജയോത്സവത്തോടെ കൊല്ലൂരിൽ നവരാത്രി മഹോത്സവം സമാപിക്കും. മൂകാംബിക ക്ഷേത്രത്തിൽ മലയാളികളുൾപ്പെടെ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ദേവീ സന്നിധിയിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചത്. സരസ്വതി മണ്ഡപത്തിലും സമീപ പ്രദേശങ്ങളിലും പ്രത്യേകം സജ്ജമാക്കിയിടത്താണ് വിദ്യാരംഭ ചടങ്ങുകൾ. ക്ഷേത്രം മുഖ്യതന്ത്രി സുബ്രഹ്മണ്യ അടികിയുടെ കാർമ്മികത്വത്തിൽ പുരോഹിതന്മാർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മഹാനവമി ദിനത്തിലെ രഥാരോഹണ ചടങ്ങുകൾക്കും വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങുകൾക്കുമായി പതിനായിരക്കണക്കിന് ഭക്തരാണ് ഇക്കുറിയും കൊല്ലൂരിലെത്തിയത്. രാത്രി നടക്കുന്ന വിജയോത്സവത്തോടെ കൊല്ലൂരിൽ 9 നാൾ നീണ്ടുനിന്ന നവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിയാകും. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ബൊമ്മക്കൊലു ഒരുക്കുക പലപ്പോഴും പതിവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പതിവിൽ നിന്ന് വ്യത്യസ്തമാണ് തൃശൂർ പൂങ്കുന്നം വൃന്ദപുരിയിലെ സ്വാതി നിവാസ് വീട്ടിലെ ബൊമ്മക്കൊലു. നോക്കാം. തൃശൂർ പൂങ്കുന്നം വൃന്ദപുരിയിലെ സ്വാതി നിവാസിൽ മണിയും കുടുംബവും തയ്യാറാക്കിയ ബൊമ്മക്കൊലുവിലെ അയോധ്യയിലെ രാംലല്ലയുടെ ശ്രദ്ധ